ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി കൊണ്ടുണ്ടാക്കിയൊരു ചട്നി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ദേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കപ്പലണ്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ ഏകദേശം ഒരു വീഡിയോളം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളി, ഒരു സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പില. ഇനി നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കടലപ്പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വറുത്തതായിരുന്നു, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്തത്. നിങ്ങൾ പച്ച കപ്പലണ്ടിയാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ പരിപ്പൊക്കെ ചേർത്തില്ല, ആ സമയത്ത് തന്നെ ചേർക്കണം. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് റോസ്റ്റായി നല്ല മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ കഷ്ണങ്ങളായി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സവാള നീരത്തിൽ അരിഞ്ഞതാണ്, നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ചെറുതായിട്ട് വണ്ണം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവരുത്. ഇനി സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ ദേ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തോളൂ. നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ദേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പലണ്ടി കൊണ്ടുണ്ടാക്കിയ ചട്നി. ഇനി നമുക്കിതിലെ ഒന്ന് ഒന്ന് താളിച്ചെടുക്കാം. താളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഞാൻ കടുകാണ് ഇട്ടത്. സാധാരണ രീതിയിൽ ഒന്ന് തളിച്ചെടുത്താൽ മതി. കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ ചട്നിക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയോടൊപ്പം ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇനി ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാനായിട്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.